വീണ്ടും ഒരു സഹകരണ നിക്ഷേപ തട്ടിപ്പ് കൂടി റിപ്പോർട്ട് ചെയ്തു ഇത്തവണ പ്രതിക്കൂട്ടിൽ ബി ജെ പി നേതാക്കളാണ് നിക്ഷേപകരുടെ പത്ത് കോടിയിലധികം രൂപ തട്ടിയെന്നാണ് പരാതി ഈ പരാതിയിൽ തിരുവനന്തപുരത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അൻപതിലധികം നിക്ഷേപകരുടെ പരാതിയെ തുടർന്നാണ് തിരുവനന്തപുരം തകരപ്പറമ്പിലുള്ള തിരുവിതാംകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പതിനൊന്ന് ബോർഡ് അംഗങ്ങളുടെ പേരിൽ പോലീസ് കേസെടുത്തത് ബി ജെ പി നേതാക്കളാണ് സംഘത്തിൻ്റെ ബോർഡിലുള്ള മുഴുവൻ പേരും ബി ജെ പി നേതാവ് എം എസ് കുമാർ സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു എം എസ് കുമാർ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറാനാണ് സാധ്യത ഇത് ചൂണ്ടിക്കാട്ടി ഫോർട്ട് പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം അതിവേഗ നടപടികളുണ്ടാവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കായിരുന്നു അടുത്ത കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാങ്കിൻ്റെ നേതൃ ചുമതലയിൽ നിന്നും എം എസ് കുമാർ മാറിയത് അതിനുശേഷം ചുമതലയേറ്റവർ ഈ പ്രതിസന്ധികൾ മനസ്സിലാക്കി അതിവേഗം രാജിവെക്കുകയും ചെയ്തു ഇപ്പോൾ നാഥനില്ല കളരിയാണ് സഹകരണ മേഖലയിൽ ബി ജെ പിയുടെ സാന്നിധ്യം അറിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് എം എസ് കുമാർ തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലും ഈ എം എസ് കുമാറായിരുന്നു ഈ പ്രസ്ഥാനത്തെ ഏറെക്കാലം നയിച്ച കുമാറിന് പിന്നീട് ആ ബാങ്കിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു അതിനുശേഷമാണ് ശ്രീകണ്ഠേശ്വരം കേന്ദ്രമാക്കി തിരുവിതാംകൂർ സഹകരണ ബാങ്ക് സ്ഥാപിച്ചത് ഇതാണ് പ്രതിസന്ധിയിലായത് നിലവിൽ മൂന്ന് കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനെ തുടർന്നാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചത് നിലവിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിലാണ് ഈ ബാങ്ക് ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് നൂറിലധികം പേർക്കാണ് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാനുള്ളത് പലതവണ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും പണം ലഭിച്ചില്ലെന്നാണ് നിക്ഷേപകരുടെ പരാതി ഈ ബാങ്കിന് ആറ്റുകാലിലും ശാഖയുണ്ട് പ്രധാന ഓഫീസും ശാഖയും പൂട്ടിക്കിടക്കുകയാണ് പത്തു കോടിക്ക് മുകളിൽ നിക്ഷേപകർക്ക് നൽകാനുണ്ടെന്നാണ് പുറത്തുവരുന്ന ആരോപണം സൊസൈറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും രണ്ടും പ്രതികളാണ് സ്റ്റാച്യു സ്വദേശി ടി സുധാദേവിയുടെ പരാതിയിലാണ് പോലീസ് ആദ്യം കേസെടുത്തത് ഇവർക്ക് എൺപത്തി ലക്ഷം രൂപ നഷ്ടമായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തെട്ടിന് നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയായെങ്കിലും പണം നൽകിയില്ല വഞ്ചിയൂർ ചിറക്കുളം സ്വദേശി വി എസ് ദിവ്യയുടെ പരാതിയിൽ പറയുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ നഷ്ടമായെന്നാണ് വെള്ളനാട് സ്വദേശി ദിനചന്ദ്രന് ഇരുപത് ലക്ഷം രൂപയും നഷ്ടമായി അൻപത് ലക്ഷം രൂപ മുതൽ നിക്ഷേപിച്ചിട്ടുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം പെൻഷൻ പറ്റിയവരാണ് കൂടുതലും നിക്ഷേപകർ